പെരിയാക്കേസിലെ മുഖ്യപ്രതിയും സി പി എം നേതാവുമായ പീതാംബരനെ ചട്ടം ലംഘിച്ച് ആയുർവേദ സുഖചികിത്സ. സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ സി ബി ഐ കോടതി നിർദ്ദേശം നൽകി. നാളെ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. സിബിഐ കോടതിയുടെ അനുമതിയില്ലാതെയാണ് പെരിയാക്കേസിലെ ഒന്നാം പ്രതിക്ക് സെൻട്രൽ ജയിൽ മെഡിക്കൽ ബോർഡ് 40 ദിവസത്തെ ആയുർവേദ ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചത്. നിലവിൽ ഇയാൾ കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 14 പീതാംബരന് അസുഖമായതിനെ തുടർന്ന് ജയിൽ ഡോക്ടറായ അമർനാഥിനോട് പരിശോധിക്കാൻ ജയിൽ സൂപ്രണ്ട് നിർദ്ദേശം നൽകിയത്. പരിശോധിച്ച ശേഷം വിദഗ്ധ ചികിത്സ വേണമെന്ന് ജയിൽ ഡോക്ടർ റിപ്പോർട്ട് നൽകുകയായിരുന്നു. തുടർന്ന് 19 തീയതിയാണ് പീതാംബരന് കിടത്തി ചികിത്സ വേണമെന്ന റിപ്പോർട്ട് വന്നത്. 24 തീയതി സിബിഐ കോടതിയുടെ അനുമതിയില്ലാതെ ജയിൽ സൂപ്രണ്ട് സ്വന്തം നിലയ്ക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. ഈ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശമാണ് 40 ദിവസം ആശുപത്രിയിൽ കിടത്തി ചികിത്സ നൽകണമെന്നത്. പീതാംബരന് നടുവേദനയും മറ്റു ചില അസുഖങ്ങൾ ഉള്ളതുകൊണ്ടാണ് കിടത്തി ചികിത്സ വേണമെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചത് എന്നാണ് ഉയരുന്ന വാദം. സംഭവത്തിൽ പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. 2019 ഫെബ്രുവരി 17 പെരിയയിൽ യുവാക്കളെ കൊലപ്പെടുത്തുന്നത്. 24 പ്രതികളുള്ള കേസിൽ 16 പേർ ജയിലിലാണ്. ജനം കണ്ണൂർ.